ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും റീമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് സരോവരം പാർക്കിനടുത്തുള്ള ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ട്രേഡ് സെൻറ്ററിൽ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. നമുക്ക് അവിടേക്ക് ക്ഷണം കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വണ്ടൂരാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയലിൻ്റെ അവിടെ ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു ഓട്ടോ ഒക്കെ പിടിച്ചതിന് ശേഷമാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ നമ്മൾ ആ കയറി ചെന്ന ഭാഗത്തുള്ള ഏതാനും കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പോ വീഡിയോ തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ ഞങ്ങൾ കുറേ സമയം അതിലെ അങ്ങനെ നടന്ന് പിന്നെ നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് 2 മണിക്കായിരുന്നു അങ്ങോട്ട് പാസ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളതിൻ്റെ മുന്നേ തന്നെ എത്തിയതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു മുൻവശമാണിത്. അവിടെ പിന്നെ വേറൊരു തൃശ്ശൂരുള്ളൊരു താത്തയോടി വന്നു. അത് ഞങ്ങളെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളോട് കയറാൻ പറഞ്ഞു. കാരണം ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാള് ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടൊന്ന് കണ്ടു. പിന്നെ സാറൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൂടിപ്പോയത്. ഒരു 100 പേരോളം അടങ്ങുന്ന ഒരു ആയിരുന്നു ഗ്രൂപ്പായിരുന്നു ഞങ്ങളത്. അങ്ങനെ പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ബിസിനസ് സംബന്ധമായ ആശയങ്ങളുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ അതൊന്നും വോയിസ് നല്ല ക്ലിയർ അല്ലാത്തത് കാരണം നമുക്കത് ഇടാനൊന്നും സാധിക്കില്ല. ഓരോ സാധനങ്ങളെ കുറിച്ചും നമുക്ക് എന്തൊക്കെ സാധനത്തിനോടാണ് നമുക്കൊരു താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിലായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അവിടെ ഇപ്പോൾ ഈ ലോണ്ടറി മെഷീനാണ് ഈ കാണുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വോയിസ് നമുക്കൊരു ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ പിന്നെ യൂട്യൂബേഴ്സ് തന്നെ ഇത് പിന്നെ വീഡിയോ പിടിച്ച് നടക്കുന്നുണ്ട്. അവരുടെ തിരക്കും തിക്കും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് വോയിസ് ശരിക്ക് ക്ലിയർ അല്ലാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ കാണാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നതെന്ന് നോക്കാം. പിന്നെ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനോഗ്രേഷൻ്റെ അന്നാണ് അവിടെ പോയത്. അപ്പോൾ ഞങ്ങളെ ഒക്കെ ക്ഷണം കിട്ടിയ ആ ഒരു ദിവസം തന്നെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പിന്നെ കണ്ണൂരുള്ള ഞങ്ങളുടെ റംലത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് കല്ലുമക്കായൊക്കെ കൊടുന്നിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ ചട്ടിപ്പത്തിരി കൊടുന്നിരുന്നു വേറൊരാൾ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരുപാട് സെൽഫി ഫോട്ടോകളും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടുന്ന് മടങ്ങണത്. അവിടുന്ന് ഞങ്ങൾ മടങ്ങിയപ്പോൾ തന്നെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അബൂ സലീമിൻ്റെ പ്രോഗ്രാമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അടുത്തൊരു കിഡിലും വീഡിയോയുമായി കാണാം. താങ്ക് യു. ബൈ ബൈ.